നമസ്കാരം. പിടിവിട്ട പോലീസിനെയാണോ ലോക്നാഥ് ബെഹ്റ നയിക്കുന്നത്, രമൺ ശ്രീവാസ്തവ ഉപദേശിക്കുന്നത്, പിണറായി വിജയൻ ഭരിക്കുന്നത്? പോലീസ് പ്രവർത്തിക്കുന്നത് പാർട്ടി നേതാക്കളുടെ നിർദ്ദേശമനുസരിച്ചാണോ? കൊല്ലത്ത് കോടതി മുൻകൂർ ജാമ്യം നൽകിയയാളെ പാതിരാത്രി വീട്ടിൽ കയറി പിടിച്ചുകൊണ്ടുപോയി പോലീസ്. ഓട്ടിസം ബാധിച്ച കുഞ്ഞിനൊപ്പം ഉറഞ്ഞു കിടക്കുമ്പോഴായിരുന്നു ഈ ക്രൂരത. മറ്റൊരു ശ്രീജിത്താവാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. മലപ്പുറത്ത് 10 വയസ്സുകാരിയെ സിനിമാ തിയേറ്ററിൽ പീഡിപ്പിച്ച നരാധമനെതിരെ കേസെടുക്കാതെ 16 ദിവസം സംരക്ഷിച്ചു പോലീസ്. തിയേറ്ററിലെ CCTV ദൃശ്യങ്ങൾ സഹിതം ചൈൽഡ് ലൈൻ പരാതി നൽകിയിട്ടും അതിന്മേൽ അടയിരുന്നു ജനമൈത്രി പോലീസ്. വാർത്തയായപ്പോൾ, ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ സമ്പന്നനായ പീഡകനെ പിടിച്ചു. വരാപ്പുഴയിൽ ശ്രീജിത്തിൻ്റെ കസ്റ്റഡി കൊലപാതകത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. SP AV ജോർജിന് അറസ്റ്റ് ചെയ്യേണ്ടവരുടെ പട്ടിക കൈമാറുകയായിരുന്നോ അവിടുത്തെ CPM നേതാക്കൾ? ആ സംശയം ബലപ്പെടുകയാണ്. നിരപരാധികളെ അറസ്റ്റ് ചെയ്യിക്കുന്നതിൽ പാർട്ടിയുടെ പങ്ക് എന്തായിരുന്നു? CBI അന്വേഷണത്തെ സർക്കാർ എതിർക്കുന്നത് പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച പാർട്ടിക്കാരെ സംരക്ഷിക്കാനാണോ? പോലീസിനെ ഈ പരുവത്തിലാക്കിയത് പാർട്ടിയുടെ അമിതമായ ഇടപെടലാണോ? ഈ വിഷയത്തിൽ DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ SK സജീഷ്, ശ്രീജിത്തിൻ്റെ അമ്മ ശ്രീമതി ശ്യാമള ഇന്ന് കരുനാഗപ്പള്ളിയിൽ മുൻകൂർ ജാമ്യം കിട്ടിയിട്ടും പോലീസ് അറസ്റ്റ് ചെയ്ത സൗന്ദൻ എന്നിവർ ചേരുന്നു. അല്പസമയത്തിനകം ഹൈക്കോടതിയിലെ അഭിഭാഷകരായ ശ്രീ മുഹമ്മദ് ഷായയും CPM വരാപ്പുഴയിലെ നേതാവ് ശ്രീ ഡെന്നിസിനെയും ന്യൂസ് അവർ ചർച്ചയിൽ പ്രതീക്ഷിക്കുകയാണ്. ശ്രീ സൗന്ദൻ അമ്പരപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന, വേദനിപ്പിക്കുന്ന സംഭവമാണ് ഇന്ന് സൗന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 1 മണിയോടെയാണ് സൗന്ദന്റെ വീട്ടിൽ കരുനാഗപ്പള്ളി പോലീസ് കയറി വീട് തള്ളിത്തുറന്ന് സൗന്ദനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത്. കോടതി കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഈ പണമിടപാട് സംബന്ധിച്ച തർക്കത്തിലെ കേസിൽ സൗന്ദന്. ആ വിവരം പോലീസിന് അറിയാമായിരുന്നു, സൗന്ദൻ അറിയിച്ചതാണ്. അല്ലെങ്കിൽ തന്നെ നിയമപരമായി അത് പോലീസ് അതിനകം തന്നെ അറിഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ നിലപാട് കൂടി പരിഗണിച്ചാണ് പോലീസ് കോടതി ഇത്തരം കേസുകളിൽ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ പോലീസ് അറിഞ്ഞില്ല എന്നത് ആർക്കും വിശ്വസിക്കാനാവാത്ത വിചിത്രമായ വാദമാണ്. എന്നിട്ടും സൗന്ദന് ഇങ്ങനെ ഒരു പീഡനമുണ്ടായതിൽ കേരളത്തിലെ പോലീസ്, കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ ഭരണകൂടം ലജ്ജിക്കേണ്ടതാണ്. സൗന്ദന് ഇന്ന് പുലർച്ചെ, ഇന്ന് 1 മണിയോടെ സംഭവിച്ചത് എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ശരിക്കും സാർ, ഹലോ, കേൾക്കുന്നില്ല കേട്ടോ. ശ്രീ സൗന്ദൻ പറഞ്ഞോളൂ. ഹലോ. അതായത് ഇന്ന് രാത്രി 1 മണിയോടുകൂടി എൻ്റെ വീട്ടിൽ വന്ന് വാതിൽ മുട്ടുകയും ആരാന്ന് ചോദിച്ചിട്ട് അവർ സംസാരി ആരാന്ന് പറയുകയും ചെയ്തില്ല. ലാസ്റ്റ് ഡോറ് തുറക്കുന്നതിന് മുമ്പേ അവർ തള്ളി തുറന്നു. എൻ്റെ ചേട്ടത്തിയും മക്കളും എൻ്റെ അളിയൻ്റെ മക്കളും ചെറിയ പിള്ളേരുമായിട്ട് കിടന്നുറങ്ങുന്നു. അവരുടെ തലയ്ക്കുമേലെ ചവിട്ടി കയറി വന്ന് എൻ്റെ റൂമിൽ വന്ന് നീ ഇവിടെ കിടന്നുറങ്ങാൻ എനിക്ക് ജാമ്യം കിട്ടിയോന്നാണ് ചോദിച്ചിരുന്നത് എൻ്റെ അടുത്ത്. ഞാൻ പറയും സാർ, ഇന്നലെ രാത്രി 9 മണിക്ക് എൻ്റെ അഭിഭാഷകൻ ഇന്നലെ എനിക്ക് വിളിച്ചു ആ ഓർഡർ പേപ്പർ കൈമാറി എന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അത് ഞാൻ ഓർഡർ പേപ്പർ കാണട്ടെ എന്ന് പറഞ്ഞ് വായിച്ച് ഓർഡർ പേപ്പർ വെളിയിൽ കൊണ്ടുവച്ച് വായിച്ച് നോക്കിയതിന് ശേഷം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യയടിക്ക് ഉപേക്ഷിച്ചിട്ട് അവരെന്നെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു. കൊണ്ടുപോയി സ്റ്റേഷനിലിരുത്തി എൻ്റെ ചേട്ടന്മാർ ഉടനെ ജാമ്യത്തിലെടുക്കാനായിട്ട് വന്നിട്ട് അവർ ജാമ്യം അനുവദിക്കാതെ രാവിലെ ആകട്ടെ എന്നും പറഞ്ഞ് വിരുത്തുകയായിരുന്നു. അങ്ങനെ എൻ്റെ അഭിഭാഷകനെ വിളിച്ച് ഞാൻ അവർ സാറിനെ അറിയിച്ചു, സാറ് വന്ന് പിന്നെ ജാമ്യം അപേക്ഷയ്ക്ക് കാര്യം നിങ്ങൾക്ക് ജാമ്യം കിട്ടുമെന്ന് ഉറപ്പായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ അവിടെ
പിന്നെ അപ്പം ഞാൻ വിഷമിക്കേണ്ട, അവിടെ ഇരുന്നോളൂ, കുറച്ച് കഴിയുമ്പോൾ ഇറക്കാം എന്ന് പറഞ്ഞ് വരുന്നു. അങ്ങനെ കൺട്രോൾ റൂമിലോട്ട് വിളിച്ചു. കൺട്രോൾ റൂമിൽ നിന്ന് ASP ചവറ ASP വന്നു. ആ സാറിൻ്റെ നേതൃത്വത്തിൽ എന്നെ ഒരു 4 മണിയോടുകൂടി റിലീസ് ചെയ്യുകയും ചെയ്തു. ശ്രീ സജീഷ്, പോലീസ് ഇതുപോലെ ഒരു അവസ്ഥയിൽ എങ്ങനെ എത്തിച്ചേരുന്നു എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ശ്രീജിത്തിൻ്റെ സംഭവം ഉണ്ടായ ശേഷം തിരുത്തൽ നടപടികൾ ഒരുപാടുണ്ടായി എന്ന് ആവർത്തിച്ച് ഭരണകൂടം നമ്മെ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ സൗന്ദന് ഇങ്ങനെ ഒരു ദുരനുഭവമുണ്ടാവുന്നത്. ഒരു കേസിൽ മുൻകൂർ ജാമ്യം കൊടുക്കുന്നു കോടതി, അതും സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം കൊടുക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുപോകേണ്ട ആവശ്യം പോലുമില്ല. അങ്ങനെ ഒരു കേസിൽ മുൻകൂർ ജാമ്യം കിട്ടി, അത് പോലീസിനറിയാം. എന്നിട്ടും അർദ്ധരാത്രിയിൽ വീട് തള്ളിത്തുറന്ന് ഓട്ടിസം ബാധിച്ച മകനോടൊപ്പം ഉറങ്ങുകയായിരുന്ന ഈ സൗന്ദനെ പിടിച്ചുകൊണ്ടുപോകുന്ന പോലീസ് എന്തുകൊണ്ട് കേരളത്തിലുണ്ടാവുന്നു? ശ്രീ സജീഷ്, സജീഷ് കേൾക്കാമോ? ശ്രീ മുഹമ്മദ് ഷായും ന്യൂസ് അവറിൽ ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് ഷാ, സൗന്ദന്റെ അനുഭവം ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്ന സൗന്ദൻ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം കൊടുക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കേസിലെ പ്രതിയായിരിക്കുന്ന സൗന്ദൻ, ആ സൗന്ദനെ രാത്രി പാതിരാത്രി വീട് ചവിട്ടി തുറന്ന് പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പീഡിപ്പിക്കേണ്ട ആവശ്യമെന്താണ്? അങ്ങനെ ഒരു പോലീസ് ചെയ്യുന്നത് എത്രമാത്രം നിയമവിരുദ്ധമാണ്? ഇന്നിപ്പോ ഇദ്ദേഹം പറഞ്ഞത് വെച്ചിട്ട് ഇപ്പോ പോലീസിന്റെ ഈ കയർ ഊരിവിട്ടിരിക്കുന്നത് പോലത്തെ പണിയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഒരു സെഷൻസ് കോടതിയിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ആ മുൻകൂർ ജാമ്യാപേക്ഷയില് പോലീസിന്റെ ഇൻസ്ട്രക്ഷൻ വാങ്ങുന്നതിന് വേണ്ടി കോടതി മറ്റൊരു ദിവസത്തേക്ക് വെക്കും. ആ ദിവസത്തിൽ കേസ് ഡയറി ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കി ആ രേഖകൾ പരിശോധിക്കുമ്പോൾ പോലീസിന്റെ വേണ്ടി പ്രോസിക്യൂഷൻ വാദം നടത്തും. ആ വാദം ലഭിച്ചതിന് ശേഷം, വാദം നടത്തി കേട്ടതിന് ശേഷം ഫൈനലി മുൻകൂർ ജാമ്യം നൽകണോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിച്ച് ഉത്തരവിറക്കും. അതായത് ഉത്തരവ് കാണാതെ തന്നെ, അതായത് ഇദ്ദേഹം പറഞ്ഞ ഉത്തരവ് പോലീസുകാരെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ കാണാതെ തന്നെ പോലീസിന് നല്ല നോളജ് ഉണ്ട് അവിടെ മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുന്നുണ്ട്. അത്തരമൊരാളെ രാത്രി 1 മണിക്ക് വീട് കുത്തിത്തുറന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കളയും എന്നൊക്കെ വെച്ച് പോലീസ് പറയുകയാണെങ്കിൽ ഇവിടെ റൂൾ ഓഫ് ലോ ഒന്നും ഇല്ല, ഇവിടെ കോടതി വിധിക്കൊന്നും യാതൊരു പ്രസക്തിയും ഇല്ല. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു ജിയോ കണ്ടു, ഒരു സീനിയർ ഒഫീഷ്യല് പിന്നെ എന്താ പറയുക IAS ഓഫീസർ ഇഷ്യൂ ചെയ്തിരിക്കുന്നു. ഏതെങ്കിലും കോടതി വിധി പറഞ്ഞാൽ അപ്പൊ തന്നെ പാലിക്കാൻ നിങ്ങൾ ഇട്ടില്ല, അപ്പീലിന്റെ സ്കോപ്പൊക്കെ നോക്കിയിട്ട് വന്നിട്ട് നോക്കിയാൽ മതി. പറഞ്ഞത് ശരിയാണ്, പക്ഷെ അത്തരം വാചകങ്ങളൊക്കെ ഉപയോഗിക്കപ്പെടും. പ്രശ്നം കോടതി വിധിയും ഞങ്ങൾ പാലിക്കണമെങ്കിൽ ഞങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ എന്നൊരു ഇൻഡിക്കേഷൻ ഉണ്ട്. ഈ പറഞ്ഞ കാര്യം നിയമപരമായി പറഞ്ഞാൽ ശരിയാണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അങ്ങനെയൊന്നും പാടില്ല. ഇവിടെ ഇത്ര ഒരു പരാതിക്കാരന ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ആളെ അവരെ അതിനുശേഷം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക, എന്നിട്ട് പോയതിനു ശേഷം പോലീസ് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാതിരിക്കുക, വക്കീല് പോയി ഹാജരായി വീണ്ടും മനസ്സിലാക്കി കൊടുക്കേണ്ടിയിരിക്കുക, മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മനഃപൂർവ്വമായി ഇന്റൻഷനായി കയറൂരി വിട്ടിരിക്കും. ഇതൊക്കെ ചെയ്താലും ശരി, ആ ഓഫീസർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല. മാക്സിമം വന്നൊരു സസ്പെൻഷൻ ഉണ്ടാകും, അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ചെടുക്കും. അതായത് മുഹമ്മദ് ഷാ, ആ ഉത്തരവിൽ തന്നെ, ഈ കോടതി മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുന്ന ആ ഉത്തരവിൽ തന്നെ, ഇത് ഒരു വാക്കുതർക്കമാണ്, പണമിടപാടിനെ ചൊല്ലിയുള്ള വാക്കുതർക്കമാണ്, സൗന്ദന്റെ ബന്ധുവുമായുള്ളതാണ്, അതിനിടയിൽ പിടിവലി ഉണ്ടാകുന്നു, ഒരാൾ കേസ് കൊടുക്കുന്നു, അതിന്മേലാണ് ഈ മുൻകൂർ ജാമ്യം തേടേണ്ടി വരുന്നത്. ദ നേച്ചർ ഓഫ് ദി ഇഞ്ചുറീസ് ഡിഡ് നോട്ട് റിവീൽ എനി ഒഫൻസ് വിച്ച് ഈസ് ട്രയബിൾ ബൈ എ കോർട്ട് ഓഫ് സെഷൻ, സോ ഇറ്റ്സ് എ ഫിറ്റ് കേസ് ഇൻ വിച്ച് ദ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ക്യാൻ ബി ഗ്രാൻറ്റഡ്. അത്രയേ ഉള്ളൂ കേസ്, അതിൽ കോടതി മുൻകൂർ ജാമ്യം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഇത് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തന്നെ അറസ്റ്റ് ചെയ്താൽ
അവിടുന്ന് തന്നെ ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു കേസിൽ ഒരാളെ പാതിരാത്രി വീട്ടിൽ കയറി, അതും ഈ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ മാസം, കോടതി ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കുന്നത് തിങ്കളാഴ്ച, ഈ ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെ പോലീസ് വീട് ചവിട്ടി തുറന്ന് ഭാര്യയ്ക്കും പിള്ളേർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഒപ്പം കിടന്നുറങ്ങുന്ന ഈ സൗന്ദനെ പിടിച്ചുകൊണ്ടുവരുന്നത് വെറുതെ ഒരു പോലീസ് ചെയ്യുന്നതാണോ അതോ മറ്റാർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നതാണോ? ഇന്റൻഷൻ അല്ല, ഇതിനകത്ത് യാതൊരു സംശയവുമില്ല. ഈ ജഡ്ജ്മെന്റ് കണ്ടതിനു ശേഷം അറസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് തരുന്ന മെസ്സേജ് ഇതാണ്, നിങ്ങൾ ഏത് കോടതി പോയാലും ഞങ്ങൾ പൊക്കിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞ് ഏത് പാതിരാത്രിയിൽ ഞങ്ങൾ നിങ്ങളെ പൊക്കും, ഏത് കോടതി വിധി ഉണ്ടെങ്കിലും അത് സംഭവിക്കും. ഇതിനൊക്കെ ആരാ ഇവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത്? കയർ ഊരി വിട്ടിരിക്കുന്നു എന്ന് പറയേണ്ട സ്ഥിതിയിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഒരാളെ നമുക്കറിയാം കസ്റ്റഡിയിൽ കൊണ്ടുവന്ന് കൊന്നതിന് ശേഷം അത് കൊന്ന അങ്ങനെ അല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമം, അയാൾ പ്രതി ആയിരുന്നു കുറ്റം ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ ശ്രമം, അതിന് ഭരണകൂടത്തിന്റെ പിന്തുണയും ഉണ്ട് എന്നാണ് ഇന്നിപ്പോ ശ്യാമളയുടെ ആരോപണങ്ങൾ വരുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ സ്ഥിതി വളരെ മോശമാണ്. ഇവിടെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയുടെ ഒരു എന്താ ബ്രേക്ക് ഡൗൺ ആണെന്ന് പറഞ്ഞ പ്രചോദിച്ചത് പറയേണ്ടി വരും. ഇനിയും ഇതും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് സുരക്ഷിത ബാക്കിയുള്ള അവർ അവർ വികസനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ അവർ ചെയ്തോട്ടെ, പക്ഷേ മനുഷ്യന് ഇവിടെ സുരക്ഷിതത്വമുണ്ടെന്നൊരു ഫീൽ വേണ്ടേ, മനുഷ്യനിവിടെ നീതി ലഭിക്കുമെന്നൊരു ഫീൽ വേണ്ടേ, അതിലൊന്നാമതായി പ്രവർത്തിക്കേണ്ട പോലീസാണ്. പോലീസിൽ നല്ല ആളുകളില്ല എന്നല്ല, പക്ഷെ പോലീസിന്റെ ഒരു കൂട്ടം ആളുകളെ ഭരണപക്ഷത്ത് നിൽക്കുന്ന ഒരു നല്ല ആളുകൾ അതിൽ മോശപ്പെട്ട ഒരു കൂട്ടം ആളുകൾ കൂടി ചേർന്ന് ഒരു നെക്സസ് ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന ചില പ്രവർത്തനമായി മാറുന്നുണ്ടെങ്കിൽ അത് അപകടകരമാണ്. കേരളത്തിൽ പോലീസ് ഭരണമില്ല, ലോക്നാഥ് ബെഹ്റ എന്ന പോലീസ് മേധാവി ഓരോ ദിവസവും പരാജയപ്പെടുന്നതിന്റെ ലക്ഷണങ്ങളാണ് പുറത്തേക്ക് വരുന്നത്, അതിന് അത്തരം സംഭവങ്ങളാണ് വെളിപ്പെടുന്നത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയമാണെന്ന് ശ്രീജിത്തിൻ്റെ മരണത്തിന് ശേഷവും ഓരോ സംഭവങ്ങളും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരിടവേളയ്ക്ക് ശേഷം ഈ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ച് തിരിച്ചെത്താം. ശ്രീ സജീഷ്, ഇന്ന് കൊല്ലത്തുണ്ടായ സംഭവം നേരത്തെ ഞങ്ങൾ വിവരിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ശ്രീജിത്തിൻ്റെ കസ്റ്റഡി കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ ഉണ്ടാകുന്ന സംഭവമാണ്. എന്നിട്ടും ഒരു കേസിൽ, അതും കോടതി തന്നെ അതിൻ്റെ ഗൗരവം എത്രമാത്രമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, സ്റ്റേഷനിൽ വെച്ച് തന്നെ ജാമ്യം കൊടുക്കാൻ ഉത്തരവിടുകയും ചെയ്യുന്നു. ആ കേസിൽ പാതിരാത്രി വീട് തള്ളിത്തുറന്ന് ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? അസാധാരണ സന്ദർഭങ്ങളിൽ ഒഴിച്ച് സൂര്യാസ്തമയം കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റ് പാടില്ലെന്നറിയാത്ത ഏത് പോലീസുകാരാണ് കേരളത്തിലുള്ളത്? ശ്രീ സജീഷ്, നമ്മൾ ഈ ചർച്ചയിൽ വരുമ്പോൾ എൻ്റെ ശ്രദ്ധയിലുണ്ടായിരുന്ന ഒരു വിഷയമല്ല ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. കോടതി മുൻകൂർ ജാമ്യം നൽകിക്കഴിഞ്ഞാൽ ആ മുൻകൂർ ജാമ്യത്തിൻ്റെ പരിഗണന എല്ലാവർക്കും ലഭിക്കേണ്ടതാണ്. ആ പരിഗണന ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി തന്നെ കൈകാര്യം ചെയ്യപ്പെടുന്ന വിഷയവുമാണ്. അതിലപ്പുറത്തേക്ക് അതിലെന്തെങ്കിലും ഒരു വേറൊരു സംഭവം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ആ രീതിയിൽ ആരെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതാണിപ്പോൾ കേരളത്തിലെ പോലീസ്. മുൻകൂർ ജാമ്യം കിട്ടുന്ന കേസിലും പാതിരാത്രി വീട് ചവിട്ടി തുറന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും, ഉത്തരവുണ്ടെന്ന് പറഞ്ഞാൽ അത് വലിച്ചെറിയും. ഇതിലുള്ളൊരു പ്രശ്നം, എന്നിട്ട് ബന്ധുക്കൾ ഇറക്കാൻ ചെന്നാൽ അപഹസിക്കും. ആ പോലീസുകാരൻ ഈ വെളുപ്പിനെ അവിടെ ചെന്ന ആ ബന്ധുക്കളോട് ഒരു പോലീസുകാരൻ പറഞ്ഞത് കേൾക്കൂ, ഒന്ന് കേൾക്കൂ. സജീഷ്, പാതിരാത്രിയിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാം, എന്നിട്ട് മുൻകൂർ ജാമ്യ ഉത്തരവുമായി ബന്ധുക്കൾ ചെല്ലുമ്പോൾ ഇത് കോടതിയൊന്നുമല്ല, പാതിരാത്രിക്ക് ആളെ ഇറക്കാൻ പോയിട്ട് നാളെ വാടേ എന്ന് പറയുന്ന പോലീസ്, അപ്പോൾ ഇത് വേറെ ആരുടെയോ നിർദ്ദേശം നടപ്പാക്കുകയാണ്. ഈ മനുഷ്യനെ ഈ ഇങ്ങനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആരുടെയോ നിർദ്ദേശമാണ്? മുൻകൂർ ജാമ്യത്തിലൂടെ അത് തടയുമെന്നായപ്പോൾ
മുൻകൂർ ജാമ്യമുണ്ടെങ്കിലും പാതിരാത്രി പിടിച്ചുകൊണ്ടുപോകുമെന്ന് പോലീസിന് ധാർഷ്ട്യമാണ്. അപ്പോൾ ഈ പോലീസ് പ്രവർത്തിക്കുന്നത് നിയമത്തിനനുസരിച്ചാണോ അതോ നിയമത്തിനപ്പുറമുള്ള ശക്തികളുടെ നിയന്ത്രണത്തിലാണോ? ശ്രീ വിനു, ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു ജനാധിപത്യപരമായ ചർച്ചയാണ്. എന്താണ് വിഷയം നമ്മൾ സംസാരിക്കേണ്ടതെന്ന് നേരത്തെ തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുമാണ് സാധാരണഗതിയിൽ നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കാറുള്ളത്. ഞാൻ ഈ സ്റ്റുഡിയോയിൽ വന്നിരിക്കുമ്പോഴാണ് ഈ ഒരു വിഷയം ശ്രീ വിനു ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ആ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയില്ല. മറ്റേത് കാര്യമാണെങ്കിലും സംസാരിക്കാൻ വേണ്ടി കഴിയും. നമ്മളുടെ ചർച്ച ജനാധിപത്യപരമാവണം. നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ കേരളത്തിലെ പോലീസിന്റെ ക്രൂരതകൾ തന്നെയാണ് ചർച്ചാ വിഷയം സൂചിപ്പിക്കാറുള്ളത്. അതുകൊണ്ടാണ് ശ്രീമതി ശ്യാമളയും ശ്രീ ഡെന്നിയും ഒക്കെ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഒരു പൊതുപ്രവർത്തകനായ ശ്രീ സജീഷിന് കൊല്ലത്ത് നടന്ന സംഭവത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാണിച്ചാൽ പ്രതികരിക്കാവുന്നതേ ഉള്ളൂ. അത് പോലീസിന്റെ വീഴ്ചയാണെങ്കിൽ അതേക്കുറിച്ച് പ്രതികരിക്കാവുന്നതേ ഉള്ളൂ. ആ പ്രതികരണം എങ്ങനെയാകൂ? ആ പ്രതികരണം തൊലിപ്പുറത്തുള്ള പ്രതികരണം മാത്രമേ ആകാൻ വേണ്ടി കഴിയൂ. കാരണം അതിനുള്ളിലേക്ക് എനിക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയില്ല. കാരണം ഈ സ്റ്റുഡിയോയിനകത്ത് കയറിയതിന് ശേഷമാണ് ഞാൻ ഈ വിഷയം അറിയുന്നത്. അതിനു മുമ്പേ ഏതെങ്കിലും വാർത്തയിലോ മറ്റോ ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പോലും ഈ വിഷയം പെട്ടിട്ടില്ല. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുമില്ല. അതിൻ്റെ ഒരു പരിമിതി എനിക്കുണ്ട് എന്ന് സൂചിപ്പിക്കേണ്ടത് ഒരു ചർച്ചയിലെ ജനാധിപത്യപരമായ കടമയാണ്. അത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. മറ്റൊന്ന്, കേരളത്തിലെ പോലീസ് സേനയിൽ സിവിൽ പോലീസുകാർ മുതൽ DGP വരെയുള്ള 60,000 പേരുണ്ട്. ഈ 60,000 പേരും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് നമുക്ക് പരിശോധിക്കാം. അതിൽ ആരെങ്കിലും കുഴപ്പക്കാരുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കേണ്ടവരാണ്. എല്ലാവരും ഏതെങ്കിലും ഒരു രീതിയിൽ കൃത്യമായി പ്രവർത്തിക്കുന്നവരാണ് എന്ന അഭിപ്രായം പറയാൻ വേണ്ടി കഴിയില്ല. ചിലപ്പോൾ ചില വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ പോലീസിനെതിരായി ചില പ്രശ്നങ്ങൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ആരെയും സംരക്ഷിക്കപ്പെടില്ല. തെറ്റ് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും സംരക്ഷിപ്പിക്കേണ്ട നിലപാട് കേരളം ഭരിക്കുന്ന സർക്കാരിനില്ല. പാതിരാത്രി വീട്ടിൽ കയറി ഈ മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോയ പോലീസ്, നിയമവിരുദ്ധമായി പ്രവർത്തിച്ച പോലീസ്, അതിന് നേതൃത്വം നൽകിയവർ നടപടി നേരിടുമോ, അങ്ങനെ ഒരു വിശ്വാസം ശ്രീ സജീഷിനുണ്ടോ? ശ്രീ വിനു, ഞാൻ ആദ്യമേ അത് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഈ ചാനൽ സ്റ്റുഡിയോയിലിരുന്ന് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് കൃത്യമായും നിർബന്ധമുണ്ട്. ഞാൻ കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കി തന്നെയാണ് പ്രതികരിക്കേണ്ടത് എന്ന്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പറയാൻ വേണ്ടി പറ്റുന്ന കാര്യം, ഒരു കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച ഒരാൾക്ക് സ്വാഭാവികമായും ജാമ്യത്തിന് അർഹതയുണ്ട്. ആ അർഹത അയാൾക്ക് ലഭിക്കേണ്ടതാണ്. അത് ലഭിച്ചിട്ടില്ലാത്ത സാഹചര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി കഴിയുമോ? നേരത്തെ ഒരു സൂചനയെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് നൽകിയിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ട് മാത്രമേ, അതിനെ മനസ്സിലാക്കിയിൽ മാത്രമേ, അതിന്റെ കൃത്യമായ നിലപാട് പറഞ്ഞുകൊണ്ട് മാത്രമേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മലപ്പുറത്ത് നടന്ന ഒരു സംഭവം ശ്രീ സജീഷിന് കോഴിക്കോട്ടിരുന്നു കൊണ്ട് ഏതെങ്കിലും വാർത്തയിൽ കണ്ടിട്ടുണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. മലപ്പുറത്ത് എടപ്പാളിൽ സിനിമാ തിയേറ്ററിൽ 10 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരു അതിസമ്പന്നൻ ബെൻസ് കാറിൽ വന്നിറങ്ങിയാണ് ഈ മനുഷ്യൻ സിനിമയ്ക്ക് കയറിയത്. എന്നിട്ട് ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നു. ഉത്തരവാദിത്തമുള്ള ആ സിനിമാ തിയേറ്റർ ഉടമകൾ അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം ചൈൽഡ് ലൈൻ അത് കൈമാറുന്നു. ചൈൽഡ് ലൈൻ ഉത്തരവാദിത്തത്തോടെ അത് ചങ്ങരംകുളത്തെ പോലീസിന് പരാതിയായി കൈമാറുന്നു. 16 ദിവസം അതിന്മേൽ അടയിരുന്നു നമ്മുടെ ജനമൈത്രി പോലീസ്. സഹികെട്ടപ്പോൾ ആ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറി ചൈൽഡ് ലൈൻ. ഇന്ന് വാർത്തയായപ്പോൾ ഇന്ന് ഈ സമ്പന്നനെ പിടിച്ചു. എന്ത് പോലീസാണ് ഇവിടുത്തേത് ശ്രീ സജീഷ്? അതും ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു കഥയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. ശ്രീ വിനു, അങ്ങനെ കേട്ടിട്ടില്ലാത്ത ഒരു കഥയാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ആളല്ല ഞാൻ. അങ്ങനെ ചിത്രീകരിക്കേണ്ട കാര്യവുമില്ല. പക്ഷേ ഒരു ചർച്ചയ്ക്ക് നാം പങ്കെടുക്കുമ്പോൾ ഇന്നതൊക്കെയാണ് എന്നൊരു സൂചനയുണ്ടാകും. പക്ഷേ അത് എന്നോടുകൂടി സൂചിപ്പിക്കാൻ ഈ സ്റ്റുഡിയോയിൽ കയറുന്നതിൻ്റെ ഒരു 5 നിമിഷം പോലും മുമ്പെങ്കിലും എനിക്ക് എന്നോട് പറയാമായിരുന്നു. പക്ഷേ ഈ സ്റ്റുഡിയോയിൽ ഒരു പരാതിക്കാരനായിട്ടുള്ള ഞാനിതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളിരിക്കുന്നു.
രണ്ടാമത്തെ വിഷയമാണെങ്കിൽ കുഴപ്പമില്ല, അതിനകത്ത് പോലീസിന് പരാതി ലഭിച്ചപ്പോൾ പോലീസ് അത് അന്വേഷിച്ചിട്ടുണ്ട്, നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ കൂടെ പലതും ചേർത്ത് വെക്കുന്നു. ദിവസം അദ്ദേഹം ബെൻസിലാണ് വന്നത് എന്ന് പറയുന്നു. എനിക്കറിയില്ല, പക്ഷേ ഈ കേരളത്തിലെ ഏറ്റവും വലിയ അതിസമ്പന്നനായിട്ടുള്ള ഒരു സിനിമാ താരമുണ്ടായിരുന്നല്ലോ ശ്രീ ദിലീപ്, അദ്ദേഹത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ശ്രീ സജീഷ് എന്റെ ചോദ്യം, 16 ദൃശ്യങ്ങൾ സഹിതം ചൈൽഡ് ലൈൻ പരാതി കൈമാറിയിട്ടും 16 ദിവസം ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് പോലീസ് മുക്കിവെച്ചത് എന്തിനാണ്? പോലീസ് മുക്കിവെച്ചു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പോലീസ് ആരെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അതിനുശേഷമാണ് നിലപാട് സ്വീകരിച്ചത്. ഇന്ന് വാർത്ത വന്നപ്പോൾ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്തല്ലോ, ഇന്ന് വാർത്ത വന്നു അയാളെ അറസ്റ്റ് ചെയ്തു. കാറിൻ്റെ നമ്പർ സഹിതമാണ് തിയേറ്റർ ഉടമകൾ അത് ചൈൽഡ് ലൈൻ വിവരങ്ങൾ കൈമാറിയത്. കാറിൻ്റെ നമ്പർ പരിശോധിച്ചാൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ മനുഷ്യൻ്റെ പേരിൽ തന്നെയാണ്. എന്നിട്ടും ഒരു 10 വയസ്സുകാരിയെ ഒരു തിയേറ്ററിൽ ഇങ്ങനെ ലൈംഗികമായി പീഡിപ്പിച്ച മനുഷ്യനെ 16 ദിവസം കഴിഞ്ഞ് മാധ്യമങ്ങളിൽ വാർത്ത വരേണ്ടി വന്നു പോലീസിന് അറസ്റ്റ് ചെയ്യാൻ. മാധ്യമങ്ങൾ വാർത്ത വന്നുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ലഭിച്ചു, അത് പരിശോധിച്ചു, അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു കാര്യം അതിൽ വ്യക്തമായി പറയാം, 10 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരാൾക്കെതിരെ കേസെടുത്ത അയാളെ പിടികൂടാൻ 16 ദിവസം, എന്തെങ്കിലും വിട്ടുവീഴ്ചയുള്ള നിലപാട് സ്വീകരിക്കുന്നതല്ല സർക്കാരിന്റെ നിലപാട്. ഒളിച്ചു ചാടി പോകുന്ന ആരെയും സംരക്ഷിക്കാൻ ഒരാളായിരുന്നെങ്കിൽ ഇന്നും അയാളെ പിടിക്കാൻ കഴിയുകയില്ല. മുൻകൂർ ജാമ്യം കിട്ടുന്ന ആളെ പാതിരാത്രി വീട്ടിൽ കയറി പിടിച്ചുകൊണ്ട് പോകും. പെൺകുട്ടിയെ പീഡിപ്പിച്ച ആൾക്കെതിരെ ദൃശ്യങ്ങൾ സഹിതം ഉത്തരവാദിത്തപ്പെട്ടവർ പരാതി നൽകിയാലും ചൈൽഡ് ലൈനാണ് പരാതി നൽകുന്നത്, പോലീസ് 16 ദിവസം അടയിരിക്കും. എന്നിട്ട് സേനയുടെ ഔദ്യോഗിക ഭാഷ തെറിയല്ല, പെരുമാറ്റം ഇടിയല്ല എന്ന പേരിൽ പരിശീലനം നടത്തും നമ്മുടെ ലോക്നാഥ് ബെഹ്റ. അതാണ് സ്ഥിതി ശ്രീ സജീഷ്. ശ്രീവിനു, താങ്കൾ ഈ ചർച്ചയിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് വളരെ വ്യക്തമായി. കേരളത്തിലെ പോലീസിനെ മൊത്തത്തിൽ വളരെ മോശമാണ് എന്ന് ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ട്, അത് താങ്കളുടെ ആവശ്യമായുണ്ട്, താങ്കൾക്ക് അത് നിർവഹിക്കാം. പക്ഷേ അങ്ങനെ എല്ലാം മോശമാണ് എന്ന് പൊതുവെ അങ്ങ് ചിത്രീകരിച്ച് കളയുന്നത് ഞാനും നിങ്ങളും ഉൾപ്പെടെ ഈ കേരളത്തിൽ ജീവിക്കുന്ന ആളുടെ ജീവനും സ്വത്തിനും എല്ലാം സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സേനയാണ് കേരളത്തിലെ പോലീസ്. ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോ തന്നെ വന്ന റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസും കേരളത്തിലെ പോലീസാണ്. അതുകൂടി നമ്മളൊന്ന് കണ്ടുപോകേണ്ടതുണ്ട്. ഇവിടെ നന്നായി അന്വേഷിക്കുന്ന കേസുകളെക്കുറിച്ച് നാം ചർച്ച നടത്താറില്ല. നേരത്തെ റേഡിയോ ജോക്കിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് എത്ര ആസൂത്രണത്തോടു കൂടി നടപ്പിലാക്കിയതായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് വിദേശത്ത് കടന്ന പ്രതികളെ കൊലപ്പെടുത്തിയാലും ഒരു പെൺകുട്ടിയുടെ പീഡനക്കാര്യത്തിൽ നടപടിയെടുക്കാതിരുന്നാലും ഒരു മനുഷ്യനെ മുൻകൂർ ജാമ്യം കിട്ടിയിട്ടും പാതിരാത്രിയിൽ പിടിച്ചുകൊണ്ടുപോയാലും അതിനെതിരെ പോരാടും, അതിനെതിരെ പ്രതിഷേധിക്കും. അല്ലാതെ പോലീസ് ദിവസവും ചെയ്തതിനെ പ്രകീർത്തിക്കുകയല്ല ഞങ്ങളുടെ മാധ്യമധർമ്മം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. പ്രകീർത്തിക്കണമെന്ന് ശ്രീമതി ശ്യാമള, ഗൗരവമുള്ള ആരോപണമാണ് ഇന്ന് ശ്രീമതി ശ്യാമള ഉന്നയിച്ചത്. ശ്രീജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്, ശ്രീജിത്തിനെ അറസ്റ്റ് ചെയ്തത് CPM പ്രാദേശിക നേതൃത്വത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചായിരുന്നു. അവർ ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിൻ്റെ വീട്ടിൽ യോഗം ചേരുന്നു, പട്ടിക ഉണ്ടാക്കുന്നു, അത് പോലീസിന് കൈമാറുന്നു, പാതിരാത്രി പോലീസ് അത് നടപ്പാക്കുന്നു. എന്താണ് ശ്യാമളയ്ക്ക് ഇത് സംബന്ധിച്ച പരാതി? അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബിനീഷ് കൊടുത്ത ലിസ്റ്റിൽ ഞങ്ങളുടെ മോൻ്റെ പേരില്ല. രണ്ടാമത് വന്ന ഒരു ലിസ്റ്റിലാണ് ഞങ്ങളുടെ മോൻ്റെ രാമകൃഷ്ണൻ ശ്രീജിത്ത് എന്നുള്ളതാണ് സജിത്ത് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ പിന്നെ ആ ലിസ്റ്റ് എങ്ങനെ വന്ന്? അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പുറത്തോട്ട് പോയപ്പോഴാണ് ഒരു കൂട്ടർ എന്നോട് പറഞ്ഞത് ഇങ്ങനെ യോഗം കൂടിയിട്ടുണ്ടായി, അവർ ഇങ്ങനെ ഒക്കെ ഇത്രയും പേര് അതിൽ പങ്കെടുത്ത്, പക്ഷെ അവർ ഇതിനാണോ എന്തിനാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിട്ടില്ല ഞാൻ. പക്ഷേ ബിനീഷ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഈ ലിസ്റ്റ് ആര് കൊടുത്ത്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. നിരപരാധിയായ എൻ്റെ മോനെ കൊണ്ടുപോയി ഇത്രയും തല്ലി ചതച്ചത്, ഇത്രയും ദിവസമായിട്ടും പോലീസ് അന്വേഷിച്ച് ഇത്രത്തോളം എത്തിയെങ്കിലും നമുക്ക് ഇതുവരെയും ഒരു സൂചനയോ ഒന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ആ ലിസ്റ്റ് ആര് തയ്യാറാക്കി? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ശ്രീ ഡെന്നി, അവിടുത്തെ പ്രാദേശിക CPM നേതാവ് എന്ന നിലയിൽ ശ്രീ ഡെന്നിക്ക് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ ഒരു ലിസ്റ്റ് പോലീസിന് കൈമാറിയത് ആരാണ്?
കാര്യത്തിൽ ശ്യാമള ചേച്ചി ഇന്നാണ് ഇത്തരത്തിലൊരു ആരോപണം പരസ്യമായി ഉന്നയിച്ചതായി കേൾക്കുന്നത്. പക്ഷേ ശ്രീജിത്തിൻ്റെ ദൗർഭാഗ്യകരമായ കസ്റ്റഡി മരണത്തിന് ശേഷം ഏതാണ്ട് ഒരു മാസക്കാലമായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വളരെ പ്രചാരത്തിൽ നിൽക്കുകയാണ്. വ്യാപകമായി തന്നെ ഇത്തരത്തിലുള്ള ആരോപണം നിലനിൽക്കുകയാണ്. എം എൽ എ അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇത് നന്നായി ഉന്നയിച്ചിട്ടുണ്ട്. ബി ജെ പിയുടെ നേതൃത്വം നന്നായി ഉന്നയിച്ചിട്ടുണ്ട്. അവിടെ പോസ്റ്റർ രൂപത്തിൽ അതുപോലെ തന്നെ ഫ്ലെക്സ് ബോർഡുകൾ ഈ നിലയിലെല്ലാം ഈ പട്ടിക കൊടുത്തു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, സി പി ഐ എമ്മിന് ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നാൽ അവിടെ എത്തിച്ചേരുക, മനസ്സിലാക്കുക, അവിടുത്തെ രീതികൾക്കനുസരിച്ച് ഇടപെടുക എന്നുള്ള അപ്പുറത്ത് പ്രതികളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, പട്ടിക തയ്യാറാക്കി കൊടുക്കുക, അത്തരം രീതികളൊന്നും സി പി എം ഇതുവരെ ഒരിടത്തും ഒരു കാലത്തും അനുവർത്തിക്കാത്ത രീതിയാണ്. ഇവിടെ യോഗം ചേർന്നു എന്ന് പറയുന്ന സംഗതി പരമമായ സത്യമാണ്. അവിടെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്ത് വരാപ്പുഴയിൽ നടന്നിട്ടുള്ള വിശദീകരണ യോഗത്തിൽ സ്വാഗതം പറയുമ്പോൾ ഞാൻ തന്നെ നല്ല പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, അവിടെ ഞങ്ങൾ അവിടെ വന്ന് ചേർന്ന സി പി ഐ എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെല്ലാം യോഗം ചേർന്നിട്ടാണ് ഞങ്ങളവിടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഹർത്താലടക്കമുള്ള അതുപോലെ തന്നെ വാസുദേവൻ്റെ മൃതദേഹം സംസ്കരിച്ചതിന് ശേഷമുള്ള പ്രതിഷേധ ജാഥ, അനുശോചന യോഗം, ഇത്തരം കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തതും തീരുമാനമെടുക്കും അത്തരം യോഗം ചേർന്നിട്ടാണ്. വീണ്ടും ഞാൻ പറയുന്നു, ഇവിടെ ആരോപിക്കപ്പെടുന്നത് പോലുള്ള പട്ടിക ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ നേരത്തെ ഇത് പലവട്ടം ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, പോലീസ് ഇക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടെയുള്ള ഇടപെടലാണ് അതിൻ്റെ തുടർച്ചയിൽ നടത്തിയത്. അതിൽ പോലീസിനെ പിഴവുപറ്റിയിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഒരു മറച്ചുവെക്കലിൻ്റെയോ ഏതെങ്കിലും ഭാഗം മൂടിവെക്കുന്നതിൻ്റെയോ ഒരു ഭാഗവും സി പി എമ്മിനില്ല, ഗവൺമെന്റിനില്ല. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ ശക്തമായ വീട്ടിലാണ് യോഗം ചേർന്നത്. പ്രിയാഭരതൻ അത് സമ്മതിക്കുന്നുണ്ട്, ശ്രീ ഡെന്നി തന്നെ അത് സമ്മതിക്കുന്നു, പ്രിയാഭരതൻ്റെ ഭർത്താവും അത് സമ്മതിക്കുന്നു. പക്ഷേ പ്രിയാഭരതനും ഭർത്താവിനും എന്താണ് നിങ്ങൾ സംസാരിച്ചതെന്ന് അറിയില്ല, എൻ്റെ വീട്ടിൽ യോഗം ചേർന്നു എന്ന് മാത്രമേ അറിയുള്ളൂ. ശ്രീ ഡെന്നി പറയുന്നു അത് തുടർന്നുള്ള പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുള്ള യോഗമായിരുന്നുവെന്ന്. ഈ വാസുദേവൻ്റെ കാര്യത്തിൽ സി പി എം പ്രവർത്തകർ അത്തരം ഒരു പ്രതിഷേധത്തിൽ പ്രതിഷേധത്തിനും പ്രതികരണത്തിനും മുതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? ഒരു ഒരു കാര്യം, ഞാൻ ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴും മീഡിയ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് വന്ന് പ്രതികരണങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ദേവസ്വം പാടത്തുണ്ടായത്. ദേവസ്വം പാടത്ത് മയക്കുമരുന്ന് സംഘങ്ങളുടെ അഴിഞ്ഞാട്ടം എന്ന് പറയുന്നത് അസഹനീയമായ രീതിയിലുള്ളതാണ്. അതിലെ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല വാസുദേവൻ്റെ വീടാക്രമണവും മരണവും. വാസുദേവനെ തന്നെ ഒന്നിലേറെ തവണ ആക്രമിച്ചിട്ടുണ്ട്. വാസുദേവൻ്റെ വീടിന് നേരെ നടന്നുള്ള മൃഗീയമായ ആക്രമണമാണ്. വാസുദേവൻ ജീവിതം അടുത്തിട്ട് ജീവിത മരണത്തിലേക്ക് പോയി ചെന്ന് ചേർന്നയാളല്ല. വാസുദേവൻ ഉത്സവം പ്രമാണിച്ച് വീട്ടിലെ ബന്ധുക്കളെയൊക്കെ ക്ഷണിച്ചു വരുത്തി വീട് നല്ലതുപോലെ പെയിൻ്റ് അടിച്ച് നല്ല ആഘോഷമായി ഉത്സവത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോഴുണ്ടായ ദൗർഭാഗ്യകരമായ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനം നൊന്ത് ജീവൻ എടുക്കേണ്ടി വന്നതാണ്. അപ്പോൾ ആ മനം നൊന്ത് ജീവൻ എടുക്കേണ്ടി വന്നതിൻ്റെ പിന്നിലുള്ള ആളുകൾ ആരൊക്കെയെന്നുള്ള നിലയ്ക്കല്ല, ആ പിന്നിലുള്ള ആളുകൾ അക്രമികൾ, അവർക്കെതിരായിട്ടുള്ള വലിയ ജനരോഷം, അവിടെ തടിച്ചുകൂടിയ സ്ത്രീകളടക്കം വലിയ പ്രതിഷേധം ഉയർത്തുമ്പോൾ ആ സ്ത്രീകൾ അക്രമികളുടെ വീട് കൃത്യമായി അവർക്കറിയാം, അവിടെ കൂടിയ ആളുകൾക്ക് അക്രമികളറിയാം, അക്രമികളുടെ വീട്ടിലേക്ക് അവർ മാർച്ച് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് അക്രമികളുടെ സംഘത്തിൽ ശ്രീജിത്ത് വന്നത് എങ്ങനെയാണ് ശ്രീ ഡെന്നി? അല്ല, അവിടെ ആവലാതിക്കാരായിട്ടുള്ള വാസുദേവൻ്റെ മകൻ അതുപോലെ തന്നെ വാസുദേവൻ്റെ അനുജൻ ഇവരൊക്കെയാണ് പോലീസിന് പ്രതികളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഇതിനോടൊക്കെ എത്രയോ ആദ്യം കൊടുത്ത മൊഴിയിൽ ഇപ്പോൾ ശ്രീമതി ശ്യാമള ചൂണ്ടിക്കാണിച്ച പോലെ ശ്രീജിത്തിൻ്റെ പേരില്ല. അല്ല, ഇവിടെ ഒരു കുറ്റകൃത്യം നടന്നാൽ ആ കുറ്റകൃത്യത്തിനകത്ത് സ്പഷ്ടമായി ബോധ്യമാവുന്ന ആളുകളുടെ പേരുകൾ പറയുകയും പിന്നീട് അതിനകത്ത് ബാക്കി ആളുകളെ തിരിച്ചറിഞ്ഞ് കൂട്ടിച്ചേർക്കുകയും അവിടുത്തെ അതിനകത്ത് പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശോധിച്ചു. പരിശോധനയിലൊന്നും ഒരു കുറവും വരുന്നില്ലല്ലോ. ഇവിടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടപടിയെയോ വെള്ള പൂശാൻ ആരും ശ്രമിക്കുന്നില്ല. ശ്രീ ഡെന്നി, നിങ്ങളുടെ അവിടുത്തെ ദേവസ്വം പാടത്തെ ബ്രാഞ്ച് സെക്രട്ടറി പരമേശ്വരൻ ശ്രീ ഡെന്നിയുടെ അടുത്ത സുഹൃത്തുമാണല്ലോ, അദ്ദേഹം പോലീസിന് കൊടുത്ത മൊഴിയിൽ മരിച്ച കസ്റ്റഡിയിൽ കൊല ചെയ്യപ്പെട്ട ശ്രീജിത്തിൻ്റെ പേരുണ്ട്. അദ്ദേഹം നേരിട്ട് കണ്ടതാണെന്ന് പറയുന്നു. അദ്ദേഹം നേരിട്ട് കണ്ടതായിരുന്നോ ശ്രീജിത്തിനെ? അല്ല, അദ്ദേഹത്തിൻ്റെ മൊഴിയെ സംബന്ധിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം.
അദ്ദേഹത്തിൻ്റെ മൊഴിയും അദ്ദേഹത്തിൻ്റെ സാക്ഷിപ്പട്ടികയിലുള്ള പ്രവേശനവും എന്ന് പറയുന്നത് പോലീസിന്റെ സ്വാഭാവികമായ അന്വേഷണത്തിന്റെ ഭാഗമായി വരുന്നതാണ്. ആറാം തീയതി ദേവസ്വം പാടത്തെ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് പരമേശ്വരൻ. ആ പരമേശ്വരൻ പോലീസിന് കൊടുത്ത മൊഴിയിൽ വീട്ടുപേരും അച്ഛന്റെ പേരും അടക്കം കസ്റ്റഡിയിൽ കൊല ചെയ്യപ്പെട്ട ശ്രീജിത്തിന്റെ പേര് പറഞ്ഞിരിക്കുന്നു. സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടല്ല, ഒരു സപ്പോർട്ടിംഗ് സാക്ഷി എന്നുള്ള നിലയ്ക്ക് അവിടെ ആറോ ഏഴോ പേര് കാണും. അതിൽ അയൽവക്കത്ത് താമസിക്കുന്ന അവിടെ കണ്ടിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്കായിരിക്കും പോലീസ് പോലീസ് അതേ വീട്ടിൽ ചേർന്ന യോഗത്തിൽ നിങ്ങളുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം പ്രിയാഭരതന്റെ വീട്ടിൽ യോഗം ചേരുന്നത് സി പി ഐ എമ്മിന്റെ അവിടെ വന്ന് എത്തിച്ചേർന്ന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, അവരാപ്പുഴയിൽ നിന്നുള്ള ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അവിടെ യോഗം ചേരുന്നത്. പ്രിയാഭരതന്റെ വീടെന്ന് പറഞ്ഞ തെരുവിനോട് ചേർന്നാണ്. ആ വീടിന്റെ സ്വീകരണ മുറിയിൽ ആരിരുന്നാലും തെരുവിൽ കൂടി പോകുന്ന എല്ലാവർക്കും കാണാം. ആ വീടിന്റെ അകത്ത് ഞങ്ങൾ യോഗത്തിന് ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നോ നാലോ ബാക്കി ആളുകൾ വരാന്തയിൽ ഒളിച്ചു വെക്കാനോ മറച്ചു വെക്കാനോ ഒന്നുമില്ല, ഒന്നുമില്ല. പ്രശ്നമോട് ഉദിച്ചിട്ടില്ല. ഉണ്ടായിരുന്നില്ല പരമേശ്വരൻ അവിടെ. അവിടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ് യോഗം ചേരുന്നത്. യോഗം ചേരുന്നതിൻ്റെ ആവശ്യം പിറ്റേന്ന് നടത്തേണ്ട ഹർത്താലിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ മറ്റു പ്രതിഷേധ രീതികൾ ഏതെല്ലാം രീതിയിലായിരിക്കണം, ഇത്തരം കാര്യങ്ങളാണ് അവിടെ ആലോചിക്കുന്നത്. ആലോചന നിങ്ങളുടെ ഈ ബ്രാഞ്ച് സെക്രട്ടറി പരമേശ്വരൻ എങ്ങനെയാണ്? പോലീസ് തന്നെ ഇപ്പോൾ ഐ ജി ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം തന്നെ ഈ വാസുദേവന്റെ വീടാക്രമണത്തിൽ പങ്കാളിയല്ല, അവിടെ പോയിട്ടില്ലെന്ന് കണ്ടെത്തിയ ശ്രീജിത്തിനെ നിങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറി എങ്ങനെയാണ് മൊഴിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു വിനു, ഞാൻ പറഞ്ഞു അതിനകത്ത് സപ്പോർട്ടിംഗ് സാക്ഷികൾ അവരുടെ കാഴ്ചയ്ക്ക് അനുസരിച്ചിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും പറഞ്ഞു കൊടുക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആറാം തീയതി അല്ലല്ല, ആറാം തീയതി ഉച്ചയ്ക്കാണ് വാസുദേവന്റെ വീടാക്രമണം. സി പി എം നേതാക്കളുടെ പ്രേരണയിൽ കള്ളമൊഴി കൊടുത്തതാണെന്ന് പറഞ്ഞപ്പോൾ ശ്രീ ഡെന്നി മാധ്യമങ്ങളോട് അതിശക്തമായി പ്രതികരിച്ചിരുന്നല്ലോ. അയാൾ ആർ എസ് എസിൻ്റെയോ ബി ജെ പിയുടെയോ കോൺഗ്രസിൻ്റെയോ മറ്റോ സ്വാധീനത്തിൽ പെട്ടതായിരിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ശ്രീ ഡെന്നിക്ക് പരമേശ്വരൻ പറഞ്ഞത് ശരിയായിരിക്കുമെന്ന് അറിയായിരുന്നല്ലോ ആ ദിവസം. അല്ല, പരമേശ്വരൻ പോലീസിന് കൊടുത്ത ഒരു മൊഴിയല്ലേ, പരമേശ്വരൻ പോലീസിനായി ഒരു മൊഴിയെ കൊടുത്തിട്ടുള്ളൂ. ആ മൊഴിയാണ് അവിടെ നിലനിൽക്കുന്നത്. പിന്നെ മറ്റു തരത്തിലുള്ള ചർച്ചകൾ വരുന്നതിനെ സംബന്ധിച്ചൊക്കെ അത് അവർക്കേ അറിയൂ. അതല്ല, പരമേശ്വരൻ ഒരു മൊഴിയെ കൊടുത്തിട്ടുള്ളൂ. ആ മൊഴിയിൽ പിന്നെ ശ്യാമളയുടെ മകൻ ശ്രീജിത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ശ്രീജിത്ത് ഇപ്പോൾ അന്വേഷണ സംഘം തന്നെ ആ അവിടേക്ക് പോയിട്ടില്ലാത്ത നിരപരാധിയാണെന്ന് പറയുന്ന ഈ ശ്രീജിത്തിന്റെ പേര് പരമേശ്വരൻ കൊടുത്ത മൊഴിയിലുണ്ട്. വെറുതെ പേരല്ല, അച്ഛന്റെ പേരും വീട്ടുപേരും സഹിതം. വിനു, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ആവലാധിക്കാരന്റെ മൊഴിയാണ് ഏറ്റവും പ്രധാനം. ആവലാധിക്കാരന്റെ മൊഴിയില്ലല്ലോ. ആവലാധിക്കാരന്റെ മൊഴിയില്ലല്ലോ. വാസുദേവന്റെ അല്ല, ആവലാധിക്കാരന്റെ മൊഴിയില്ലല്ലോ. അനുജനടക്കം വീട്ടിൽ പോയി ചൂണ്ടിക്കാണിക്കുന്നതാണ്. ആവലാധിക്കാരൻ വാസുദേവന്റെ മകൻ വിനീഷ് ആണ്. ആ വിനീഷ് കൊടുത്ത മൊഴിയിൽ ശ്രീജിത്തിന്റെ പേരില്ല. അല്ല, ശ്രീജിത്ത് ആശുപത്രിയിലായി മരിക്കുമെന്നായപ്പോൾ പോലീസിന് രക്ഷപ്പെടാൻ കള്ളമൊഴി വേണമായിരുന്നു. ആ കള്ളമൊഴി കൊടുത്ത ആളാണ് നിങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറി പരമേശ്വരൻ. അല്ല, പരമേശ്വരൻ അത്തരത്തിൽ കള്ളമൊഴി കൊടുക്കുന്ന ആളല്ല. പരമേശ്വരൻ പറഞ്ഞു, ഞാൻ കണ്ടു. പരമേശ്വരന്റെ രാഷ്ട്രീയ പാരമ്പര്യവും മനസ്സിലാക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, പരമേശ്വരൻ കള്ളമൊഴി കൊടുക്കുന്ന ആളല്ല. കസ്റ്റഡിയിൽ കൊല ചെയ്യപ്പെട്ട ശ്രീജിത്ത് ഈ ആക്രമണത്തിൽ പങ്കെടുത്തിരുന്നുവെന്ന് പരമേശ്വരൻ പറഞ്ഞതാണ് ഇപ്പോൾ പോലീസിന്റെ കയ്യിലുള്ള മൊഴി. അത് ശരിയാണോ? അല്ല, പരമേശ്വരൻ പറഞ്ഞിട്ടുള്ളത് പരമേശ്വരന്റെ കാഴ്ചയുടെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ശരിയാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലേ? പരമേശ്വരൻ നിങ്ങളുടെ പ്രാദേശിക നേതാവ്, അറിവിന്റെ അടിസ്ഥാനത്തിൽ കേരളം ഞെട്ടിത്തരിച്ചു നിന്ന ഒരു കസ്റ്റഡി കൊലപാതകത്തിൽ ശരിയായ മൊഴിയല്ല കൊടുത്തതെങ്കിൽ നിങ്ങൾക്കൊരു അന്വേഷണ സംവിധാനവുമില്ലേ? നിങ്ങളത് അറിയുന്നില്ലേ? നിങ്ങളുടെ നേതാവിൻ്റെ മൊഴി നിങ്ങളെ സംബന്ധിച്ചത് പരമേശ്വരനോട് ചോദിക്കണമെന്ന് പറയുന്ന അത്രയും ലാഘവത്തോടെ കാണേണ്ടതാണോ? അല്ല, ഇതിൽ കാണേണ്ട ഒരു സംഗതി രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപെടലിൻ്റെയും ഭാഗമായിട്ടുള്ള സപ്പോർട്ടിംഗ് സാക്ഷികൾ വരുന്നത്.
സപ്പോർട്ടിംഗ് സാക്ഷികൾ ആ പ്രദേശത്തെ ആളുകൾ വരുന്നതാണ്. അതിൽ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള നിലയിലല്ല ഒരാൾ മൊഴി കൊടുക്കുന്നത്. സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള നിലയ്ക്കുള്ള മൊഴി കൊടുക്കലുണ്ടെങ്കിലല്ലേ അത്തരത്തിൻ്റെ അങ്ങനെ സ്വാഭാവികമായി അക്രമികൾക്കെതിരെ നീങ്ങുന്നു, അതിനുവേണ്ടി ജനസമൂഹത്തെ ഉണർത്താൻ ഹർത്താലും റാലിയും ജാഥയും ഒക്കെ നടത്തുന്നു. അങ്ങനെയുള്ള സി പി എമ്മിൻ്റെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി മറ്റൊരാളെ കസ്റ്റഡിയിൽ കൊല ചെയ്യപ്പെട്ട ശ്രീജിത്തിനെ പ്രതിയായി ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ അത് അയാളോട് ചോദിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒഴിയാവുന്നതാണോ ശ്രീ ഡെന്നി? ശ്രീ വിനു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, 6-ാം തീയതിയാണ് വാസുദേവന്റെ വീടാക്രമണം നടക്കുന്നത്. 6-ാം തീയതി വൈകുന്നേരമാണ് പ്രതികളെ പിടിക്കുന്നത്. 9-ാം തീയതി വൈകുന്നേരമാണ് ശ്രീജിത്തിൻ്റെ ദൗർഭാഗ്യകരമായ കസ്റ്റഡി മരണം. അതുവരെ ഒരൊറ്റ ആളുടെ ഭാഗത്തുനിന്നും പ്രതികളെ സംബന്ധിച്ച് യാതൊരു ആക്ഷേപവും ഉണ്ടായിട്ടില്ല, ഒരാക്ഷേപവും ഉണ്ടായിട്ടില്ല. പക്ഷെ കസ്റ്റഡി മരണം എന്ന് പറയുന്ന ദൗർഭാഗ്യകരമായ സംഭവത്തോടെ ഈ കേസിൽ പ്രതിയായ ശ്രീജിത്തിനെ പോലീസ് പിടിച്ചുവെന്നാണോ? ഈ കേസിൽ പ്രതിയായ ശ്രീജിത്തിനെ പരമേശ്വരൻ മൊഴിയിൽ ചൂണ്ടിക്കാണിച്ചു, ശരിയായ പ്രതിയെ പോലീസ് പിടിച്ചു, ആ ശരിയായ പ്രതി കസ്റ്റഡിയിൽ മരിച്ചുവെന്നാണോ ശ്രീ ഡെന്നി പറഞ്ഞു വരുന്നത്? അല്ല, അങ്ങനെയല്ല. പോലീസിന്റെ അന്വേഷണ സംവിധാനത്തിന്റെ ഭാഗമായി അങ്ങനെയാണ് നടക്കുന്നത്. പോലീസിന്റെ അന്വേഷണ സംവിധാനത്തിന്റെ ഭാഗമായി പോലീസാണ് ഇത് കണ്ടെത്തുന്നത്. പോലീസാണ് ആളുകളെ പിടിക്കുന്നത്. പരമേശ്വരനെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ? പരമേശ്വരനെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ? അല്ല, സാക്ഷിയെ ചോദ്യം ചെയ്യണ ഒരു രീതി നമ്മുടെ നാട്ടിലില്ലല്ലോ. അല്ല, കള്ളമൊഴിയാണ് കൊടുത്തതെങ്കിൽ പരമേശ്വരൻ പറയുന്നു ഞാൻ കണ്ടതാണെന്ന്, പോലീസ് കണ്ടെത്തുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ശ്രീജിത്ത് അവിടേക്ക് പോയിട്ടില്ല. അങ്ങനെ കള്ളമൊഴി കൊടുത്ത ഒരാൾക്ക് ഒരു ഗൂഢാലോചനയിൽ പങ്കാളിത്തമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പരമേശ്വരനെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ? അത്തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടില്ലല്ലോ. അതെങ്ങനെ പരമേശ്വരനോട് ചോദിക്കണമെന്ന് പ്രധാനപ്പെട്ട പ്രശ്നം ഇത് തന്നെയാണ്. നിരപരാധിയായ ശ്രീജിത്തിനെ പിടിച്ചുകൊണ്ടുപോയി, അതിന് പോലീസിന് സഹായകമായ മൊഴി സി പി എമ്മിന്റെ പ്രാദേശിക നേതാവ് തന്നെ നൽകി. പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു, കൃത്യമായ പോലീസിന്റെ പരിശോധനയ്ക്ക് വിധേയമാക്കി കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നു. എസ് പിയെ വിളിച്ചിരുന്നു നിങ്ങളുടെ നേതാക്കൾ, നിങ്ങളുടെ ഏരിയ സെക്രട്ടറിയെ ചോദ്യം ചെയ്തല്ലോ പോലീസ്. നിങ്ങൾ എസ് പി എയോ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചിരുന്നു ഈ വാസുദേവന്റെ മരണവുമായി ബന്ധപ്പെട്ട്? ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. വിളിക്കേണ്ട കാര്യം ഇന്ന് പോലീസ് ചോദ്യം ചെയ്ത ലോക്കൽ കൃത്യമായി ഏരിയ സെക്രട്ടറി വിളിച്ചിരുന്നു. ഇന്ന് പോലീസ് ചോദ്യം ചെയ്ത ഏരിയ സെക്രട്ടറി ബാബു വിളിച്ചിരുന്നു. ബാബു വിളിച്ചിരുന്നു ഏരിയ സെക്രട്ടറി. ബാബു വിളിച്ചിരുന്നു ഏരിയ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഒരു പ്രദേശത്ത് ഒരു പ്രശ്നം ഉണ്ടായെന്ന് മനസ്സിലാക്കിയാൽ പോലീസിന്റെ ബന്ധപ്പെട്ട ആളുകളുമായി വിവരം കൈമാറുക എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തന രംഗത്തുള്ള ഏതൊരാളുടെയും ചുമതലയാണ്. അതാണ് അവിടെ നിർവഹിക്കപ്പെടുക. അതിനകത്ത് നിങ്ങൾ ആരോപിക്കുന്നത് പോലെയുള്ള ആളെ തയ്യാറാക്കുക, എസ് പി എ വിളിച്ചിട്ടുണ്ട്, അത് സമ്മതിക്കുന്നു ശ്രീ ഡെന്നി? അല്ല, ഞാൻ പറഞ്ഞത് എസ് പി എയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെയോ വിളിക്കുക എന്ന് പറയുന്നത് കേവലമായ ഒരു നടപടിയല്ലേ. നാട്ടിലൊരു വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അക്രമം ഉണ്ടായാൽ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നേ ഉത്തരവുള്ളൂ ശ്രീ ഡെന്നി. ഇവർക്ക് ബന്ധപ്പെട്ട സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ബാബു എസ് പി എ വി ജോർജിനെ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ് സാമാന്യമായ ഒരു ഉത്തരം. ഉണ്ടാകാം. അപ്പോൾ വിളിച്ചിട്ടുണ്ടെന്ന് കൂടി സമ്മതിക്കുന്നു ശ്രീ ഡെന്നി. പരമേശ്വരൻ കള്ളമൊഴി കൊടുക്കുന്നു, ഏരിയ സെക്രട്ടറി എസ് പി എ വിളിക്കുന്നു. അപ്പോൾ പിന്നെ ശ്യാമളയ്ക്ക് സംശയിക്കാം ന്യായമായും. ശ്രീമതി ശ്യാമള, എന്താണ് നിങ്ങളുടെ സംശയം? ബിനീഷ് ആദ്യം കൊടുത്ത മൊഴിയിൽ ഞങ്ങളുടെ മോൻ്റെ പേര് ഇല്ല. രണ്ടാമത്തെ വന്ന സ്റ്റേഷനിൽ വന്ന പേപ്പറിലാണ് ഞങ്ങളുടെ മോൻ്റെ മൊഴി ഉള്ളത് എന്നാണ് ഞങ്ങൾ അറിയണത്. അപ്പം അത് കാരണം ഞാൻ സ്വാഭാവികമായും ഇതിൽ സംശയിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ മൊഴി ആര് കൊടുത്ത്, അല്ലെങ്കിൽ ഈ പേപ്പർ ആര് സ്റ്റേഷനിൽ ഏൽപ്പിച്ച്, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. എൻ്റെ മോൻ്റെ നിരപരാധിയായ എൻ്റെ മോനെ ഇത്രയും ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് പിടിച്ചതെന്നാണ് ഞങ്ങൾ അറിയുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ സ്റ്റേഷനിൽ ഇറക്കാൻ പോയപ്പോഴും പറഞ്ഞ് വിടാൻ പറ്റില്ല, ഇത് മോളിൽ നിന്നുള്ള ഓർഡറാണെന്ന് പറഞ്ഞ്. അപ്പം മോളിൽ നിന്നുള്ള ഓർഡറാണെന്നെങ്കിൽ ഇവിടെ തന്നെ ഉള്ള വീളി മോളിലോട്ട് പോകണ്ടേ? ഒരു നിരപരാധിയെ ഇത്രയും കൊണ്ടുപോയി ശവിച്ചഴിച്ച് കൊന്നിട്ട് ഇപ്പം
ചെയ്തവരും ഇല്ല ചെയ്യാത്തവരും ഇല്ല. ഞങ്ങളുടെ മോൻ്റെ നിരപരാധിത്വം ഞങ്ങൾക്ക് തെളിയണം. അതിപ്പോൾ ശ്രീജിത്ത് ഈ കേസിലില്ലെന്ന് പോലീസ് പറയുന്നു. എന്ന് മാത്രമല്ല, വീടാക്രമണ കേസിലെ മറ്റു പല പ്രതികളെയും പോലീസ് വെറുതെ പിടിച്ചതാണെന്നും അവർ നിരപരാധികളാണെന്നും അന്വേഷണ സംഘം പറയുന്നു. എന്നിട്ടും ഇവർ ഇപ്പോൾ എന്തുകൊണ്ടാണ് ശ്രീമതി ശ്യാമള ശ്രീജിത്ത് മരിക്കുന്നത് വരെ പ്രതികളെക്കുറിച്ച് ആർക്കും ആക്ഷേപമില്ലായിരുന്നു എന്ന് പറയുന്നത്? അപ്പോൾ ഒരു ദുരർത്ഥത്തോടെ സൂചിപ്പിക്കുകയാണ് ശ്രീജിത്ത് പ്രതിയായിരുന്നുവെന്ന്. ദുരർത്ഥത്തോടെ സൂചിപ്പിക്കുകയാണ് നിങ്ങളുടെ മക്കളും അറസ്റ്റിലായവരും ഗുണ്ടകളോ കഞ്ചാവ് കേസിൽ പ്രതികളോ ലഹരി മാഫിയയുടെ ഭാഗമോ ആണെന്ന്. അതാണിപ്പോൾ പറഞ്ഞു വെച്ചത് ശ്രീ ടെന്നി. ശ്രീമതി ശ്യാമള, ഞങ്ങളുടെ മോൻ അന്ന് ആ സംഭവം നടക്കുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടെന്നാണ് 100% ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ പിന്നെ ഇതാര് ഈ ഇവൻ്റെ പേര് അതിൽ കൊടുത്ത്, ഏത് പേപ്പറിലാണ് ഇവൻ്റെ പേര് ഉള്ളതെന്നാണ് അന്വേഷിക്കേണ്ടത്. ബിനീഷ് കൊടുത്ത ലിസ്റ്റിൽ ഞങ്ങളുടെ മോൻ്റെ പേരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ആരുടെ വാക്കനുസരിച്ചിട്ടാണ് ഞങ്ങളുടെ മോനെ പിടിച്ചു കൊണ്ടുപോയി എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഗൂഢാലോചനയുടെ ഫലമായിട്ടാണല്ലോ ഇതെല്ലാം നടന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഉള്ളവരെ എല്ലാവരെയും പിടിക്കണം. ഇപ്പോൾ എവി ജോർജ് അങ്ങനെ ഇപ്പോൾ എത്ര നാളായി എവി ജോർജിനെ പിടിക്കാണ്ട് ഇങ്ങനെ ഇപ്പോൾ സസ്പെൻഷൻ ചെയ്തിട്ടുള്ളൂ, ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഓരോന്നും ഇങ്ങനെ ഒന്നും ഇല്ലാത്ത വിധത്തിലാവുമ്പോൾ ഞങ്ങളുടെ മോൻ ഇപ്പോൾ നിരപരാധിയാണ്. അപ്പോൾ ഇതിൽ പാർട്ടി നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്ന് തന്നെയാണ് ശ്രീമതി ശ്യാമള ആവശ്യപ്പെടുന്നത്? ഞങ്ങളുടെ മോൻ്റെ നിരപരാധിത്വം തെളിയണം. അതിനെ എത്രത്തോളം ഞങ്ങൾ മോനെ രക്ഷിക്കാൻ പോയപ്പോഴും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ അറിവ് മോളിൽ നിന്നുള്ള ഓർഡറാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പരമാവധി അവനെ വയ്യാത്തത് അവൻ വയറുവേദന എടുക്കണമെന്ന് പറഞ്ഞ് എന്നോട് കരഞ്ഞ് അപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് അവനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോഴും ഞാൻ ആ പോലീസ് സ്റ്റേഷൻ്റെ വാതിക്കൽ ചെന്നപ്പോൾ എന്നോട് ആ അടുത്തുപോലും ഞങ്ങളെ അങ്ങോട്ട് കടക്കാൻ അനുവദിച്ചില്ല. മേളിൽ നിന്നുള്ള ഓർഡറാണ്, ആരെയും വിടാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പിന്നെ ഇത് ആരാണ് ഇത് ചെയ്തത്? ഇത്രയും നിരപരാധിയായ എൻ്റെ മക്കളെ കൊണ്ടുപോയി ചല്ലി ചതച്ചിട്ട് ഞങ്ങൾക്ക് യാതൊരു പാർട്ടിയിലും ഞങ്ങൾ ഒരു അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്കില്ല. ഒരു പാർട്ടിയെ പറ്റി ഞങ്ങൾ കുറ്റവും പറയാറില്ല. ഇന്ന് വരെ ഞങ്ങളുടെ മക്കൾ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടും ഇല്ല. പിന്നെ എന്തുകൊണ്ട് എൻ്റെ മക്കളെ ഇവർ പിടിച്ചു കൊണ്ടുപോയി എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ശ്രീ മുഹമ്മദ് ഷാ, ശ്രീമതി ശ്യാമളയുടെ ഇപ്പോഴത്തെ ആവശ്യവും ശ്രീ ഡെന്നി അടക്കം നേതാക്കളുടെ ഇടപെടൽ, അത് അദ്ദേഹം പോസിറ്റീവായാണ് അവതരിപ്പിക്കുന്നതെങ്കിലും ഇടപെടൽ വെളിപ്പെട്ട സ്ഥിതിക്ക്, ആ സ്ഥലത്തെ CPM നേതാക്കളുടെ സമ്മർദ്ദം പോലീസിലുണ്ടായിരുന്നു എന്ന കാര്യവും അന്വേഷണത്തിൽ പരിശോധിക്കേണ്ടതാണോ? അത് വിനു, ഇപ്പോ നമ്മളിപ്പോ ഈ ചർച്ച കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം, പരമേശ്വരന്റെ മൊഴി നിങ്ങളിപ്പോ പറഞ്ഞു, പരമേശ്വരന്റെ മൊഴിയിൽ ഈ ശ്രീജിത്തിന്റെ പേര് ഇൻക്ലൂഡ് ചെയ്ത് ശ്രീജിത്തിനെ പ്രതി ചേർക്കുന്നതിലേക്ക് ഒരു കാരണമാകുന്ന ഒരു സപ്പോർട്ടിംഗ് മൊഴിയാക്കിയിട്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ രണ്ട് ക്രൈമാണ് ഉള്ളത്. ഒന്ന് വാസുദേവന്റെ മരണവുമായി ബന്ധപ്പെട്ട ക്രൈം, രണ്ട് ശ്രീജിത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ക്രൈം. ശ്രീജിത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ക്രൈമിൽ ഡോക്യുമെന്റ് ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു ഒഫൻസ് അതിനകത്ത് 290 നിൽക്കുന്നുണ്ട്. ആ ഒഫൻസ് ചെയ്തത് ആരൊക്കെയാണ് എന്ന് സംബന്ധിച്ചിട്ടാണല്ലോ പോലീസ് ഓഫീസേഴ്സിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പരമേശ്വരന്റെ മൊഴി വളരെ റിലവൻ്റാണ്. പരമേശ്വരന്റെ മൊഴി ശ്രീജിത്തിലേക്ക് ഇൻഡിക്കേഷൻ കൊടുക്കുന്ന ഒരു മൊഴിയാണ്. ആ മൊഴി ഉണ്ടാക്കിയത് എന്തിനു വേണ്ടി, ആ മൊഴി എങ്ങനെ ഉണ്ടായി? ഇപ്പോ ഇൻവെസ്റ്റിഗേഷൻ, അതായത് ശ്രീജിത്തിന്റെ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ടീമിനറിയാം, ശ്രീജിത്ത് ആ കേസിൽ പ്രതിയല്ല, അതിനകത്ത് കുറ്റം ചെയ്തിട്ടുള്ളവനല്ല എന്ന രീതിയിലാണല്ലോ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ മൊഴി കൊടുത്ത പരമേശ്വരനെ ചോദ്യം ചെയ്യണ്ടേ? ആ പരമേശ്വരനിൽ നിന്നും അതിന്റെ ഇവന്റെ ലിങ്ക് മുകളിലോട്ടുണ്ടെങ്കിൽ അത് നോക്കണ്ടേ? അത് ഇൻവെസ്റ്റിഗേഷൻ വളരെ അനിവാര്യതയാണ്. അവിടെയാണ് ശ്രീജിത്തിന്റെ അമ്മയും മറ്റുള്ളവരും ഒക്കെ പറയുന്ന CBI ഇൻവെസ്റ്റിഗേഷൻ. ഇനി വേറൊരു കാര്യം പിന്നെ ഒന്ന് ശ്രദ്ധിക്കാം, ഇത്രയും ഏത് കേസിലും പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഏത് കേസിലും CBI ഇൻവെസ്റ്റിഗേഷനിൽ, നമുക്കറിയാം കണ്ണൂരിൽ നമ്മുടെ ഷൊയബ് വധക്കേസിന്റെ അറിയാം, CBI ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞ് പോകുന്ന കേസിൽ അപ്പീൽ കൊടുത്ത് അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാതാക്കുക.
അതേപോലെ തന്നെ ഇവിടെയും അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് കോടതിയിൽ കേസ് വരുന്നതിന്റെ തലേ ദിവസമൊക്കെ എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടോ വരുത്തി തീർക്കുക, സസ്പെൻഷൻ നടത്തുക, ഇനി 22-ാം തീയതി കേസ് വരുമ്പോൾ വേറൊരു തരത്തിലുള്ള ആക്ഷൻ നടത്തും. അപ്പൊ അങ്ങനെ മുന്നോട്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയതാണ് എന്ന് വരുന്ന രീതിയിലുള്ള ആക്ഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് ശ്യാമള പറയുന്നുവെങ്കിൽ ആ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നല്ല അതിനർത്ഥം. ആ ഗൂഢാലോചന ഉണ്ടോ എന്ന പരിശോധന ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തണം. അത് എന്തെങ്കിലും നടത്തേണ്ടതല്ല. അതിലേക്ക് കരൂർ ക്രിമിനൽ കേസിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ ടൈം വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അതിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടോ അതിലേക്ക് പോകുന്ന തെളിവുകൾ നശിക്കുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ എത്തണം. ഇവിടെ നടക്കുന്നത് ശ്രീജിത്തിന്റെ കൊലപാതകത്തിന് ഇൻവെസ്റ്റിഗേഷനാണ്. അതിനുവേണ്ടി ആരിലെത്തണോ അവരിലൊക്കെ എത്തണം. പരമേശ്വരൻ ഒരു സാക്ഷിയാണ്, പരമേശ്വരനെ ചോദ്യം ചെയ്തതെന്ന് പറയുന്നത് തെറ്റാ. പരമേശ്വരൻ സാക്ഷിയാകുന്നത് മറ്റേ കേസിലാണ്. പരമേശ്വരൻ ഇവിടെ പ്രതിയാണോ എന്ന് തീരുമാനിക്കേണ്ട ഇഷ്യൂ ആണ്. അപ്പൊ അതിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോകാൻ തയ്യാറല്ലെങ്കിൽ അതിന്റെ ഫർദർ ലിങ്കിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വിഷമമാണ് അതിലേക്ക് ഇൻവെസ്റ്റിഗേഷന് ഡിലേ ഉണ്ടാകുന്നത് നമ്മൾ കരുതേണ്ടി വരും. അതിനർത്ഥം അവരെല്ലാവരും കൂടെ കൂടി അങ്ങനെ ചെയ്തു നല്ല അർത്ഥം. പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ അവിടെ എത്തണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. പരമേശ്വരൻ ശ്രീജിത്തിന്റെ വീട്ടുപേരും അച്ഛന്റെ പേരും സഹിതമാണ്. ബാക്കി അദ്ദേഹം പറഞ്ഞ പേരുകളിലൊക്കെ പേര് മാത്രമേ ഉള്ളൂ. സഹിതമാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. ആ മൊഴി മാധ്യമങ്ങൾക്ക് നൽകിയത് പോലീസ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ശ്രീജിത്തിൻ്റെ പേര്, അച്ഛൻ്റെയും വീട്ടുപേരും ഒക്കെ സഹിതം പരമേശ്വരൻ നൽകിയിട്ടുണ്ട്. പരമേശ്വരൻ നേരിട്ട് കണ്ടു എന്ന് പറയുന്നു. എപ്പോഴാണ് കണ്ടതെന്നും എങ്ങനെയാണ് കാണാനിടയായെന്നും ഒക്കെ പറയുന്നു. ഈ ശ്രീജിത്ത് സംഭവസ്ഥലത്തെ ഇല്ലായിരുന്നു എന്ന് ഇപ്പോഴത്തെ അന്വേഷണ സംഘം കണ്ടെത്തുന്നു. അങ്ങനെയെങ്കിൽ കള്ളമൊഴി കൊടുത്ത പരമേശ്വരനെ തന്നെ കേസിൽ പ്രതിയാക്കേണ്ടേ? പരമേശ്വരൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് വളരെ പെട്ടെന്ന് തന്നെ പരിശോധിക്കേണ്ടതല്ലേ? അതിന്റെ കൂടെ പിന്നെ ഒന്നുകൂടെ ചേർത്ത് വായിക്കണം. അതിനകത്ത് ഈ മരണപ്പെട്ട വാസുദേവന്റെ മകന്റെ മറ്റോ ഒരു മൊഴി, ഞാൻ അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. രണ്ടാമതൊരു മൊഴി ചേർക്കുകയും മകന്റെ മൊഴി അയാൾ കൊടുത്തിട്ടില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. ആ മൊഴിക്ക് ഉപോത്ഭ്രകമായിട്ടാണ് പരമേശ്വരന്റെ മൊഴി ഉണ്ടാക്കുന്നത്. അപ്പൊ തെറ്റായ ഒരു മൊഴി ക്രിയേറ്റ് ചെയ്യുകയും ആ മൊഴിക്ക് സപ്പോർട്ട് ചെയ്യുന്നതിനാണ് പരമേശ്വരനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാൻ അത്തരം ഒരു മൊഴി കൊടുക്കാൻ പരമേശ്വരനെ പ്രേരിപ്പിക്കുന്ന ഒരു റീസൺ ഉണ്ട്. അത് തെറ്റാണെങ്കിൽ, ആ തെറ്റായ മൊഴിയാണ് റീസൺ ഉണ്ട്. ആ റീസൺ എന്താണെന്ന് പരിശോധിക്കണ്ടേ? അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ അങ്ങോട്ടൊക്കെ പോകണം. അത് പോകുന്നുണ്ടോ ഇല്ലയോന്ന് നമുക്കിപ്പോ അറിയില്ല. പക്ഷെ സിപിഎമ്മിന്റെ ഏരിയ സെക്രട്ടറി ബാബുവിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ് ചോദിച്ചത്, എന്താണ് പറഞ്ഞത്? ബാബു എസ് പിയെ വിളിച്ചിട്ടുണ്ട് എന്നും വ്യക്തമാവുകയാണ്. ആദ്യം തന്നെ ഉയർന്ന ആരോപണം, പ്രതിപക്ഷം ഉയർത്തിയ ആരോപണം, സിപിഎം നേതാക്കൾ എസ് പിയിൽ സമ്മർദ്ദം ചെലുത്തി. എസ് പി വളരെ പെട്ടെന്നുള്ള അറസ്റ്റിന് നിർദ്ദേശം നൽകി. അങ്ങനെയെങ്കിൽ പട്ടിക തയ്യാറാക്കി കൊടുത്തുവന്ന ശ്യാമളയുടെ സംശയവും ആരോപണവും ഗൗരവമുള്ളത് തന്നെയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. എന്തായാലും സൗന്ദിന്റെ കാര്യത്തിൽ നടപടി തുടങ്ങിയിരിക്കുന്നു. പോലീസിന്റെ വീഴ്ച അന്വേഷിക്കാൻ ADGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി ACP സൗന്ദന്റെ വീട്ടിലെത്തി ഭാര്യയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അക്കാര്യത്തിൽ കർശനമായ നടപടി ഉണ്ടാകുന്നത് കേരളത്തിൽ നിയമവാഴ്ച ഉണ്ടെന്ന് ഉറപ്പിക്കാൻ അത്യാവശ്യമാണ്. മുൻകൂർ ജാമ്യം കിട്ടി, സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുക്കാമെന്ന് കോടതി വിധിച്ച ഒരു കേസിൽ പാതിരാത്രി വീട് ചവിട്ടി തുറന്ന് ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് നിയമവിരുദ്ധമാണ്. അതിന് നേതൃത്വം നൽകിയ പോലീസുകാർ ആർക്ക് വേണ്ടി പ്രവർത്തിച്ചാലും അവരെ അടിയന്തരമായി നടപടി സ്വീകരിച്ച് സേനയ്ക്ക് പുറത്ത് നിർത്തേണ്ടതാണ്. ശ്രീ സൗന്ദൻ, സൗന്ദൻ എന്താണ് സംശയം? എന്തിനാണ് സൗന്ദന്റെ വീട്ടിൽ രാത്രിയിൽ കയറി അറസ്റ്റ് ചെയ്തത്? അത്രത്തോളം ശക്തനാണോ സൗന്ദന്റെ ബന്ധുവായി എതിരാളി? നമ്മൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ നമുക്ക് ആരുമില്ലാത്തൊരു അനുഭവമാണ് ഇപ്പോൾ വന്നു വൈകുന്നത്. അതായത് നമ്മൾ ആ ഒരു സംഭവത്തെയൊക്കെ തുടർന്ന് ആശുപത്രിയിൽ പോവുകയും അതിനെ തുടർന്ന് പിൻവലിക്കാൻ എന്ന് ആരോപണം വയ്ക്കുകയും എനിക്ക് 5 മണി വരെ സമയം തരികയും ഒക്കെ ചെയ്തപ്പോൾ എനിക്കിതിനകത്ത് ആരൊക്കെയോ ഉന്നത ആളുകൾ കളിക്കുന്നുണ്ടെന്നുള്ളത് ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് തന്നെ ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് നീതി തന്നെയാണ് വലുതെന്ന് ഞാൻ തിരിച്ചറിയും. അത് ആ ഒത്തുതീർപ്പിന് ഞാൻ പോകാതിരിക്കുകയും അതിനെ തുടർന്ന് ഞാൻ കോടതിയെ സമീപിച്ച് ജാമ്യം എടുക്കുകയും ചെയ്തപ്പോൾ ജാമ്യ പേപ്പർ കിട്ടിയപ്പോൾ ഇപ്പോൾ തന്നെ ആ ജാമ്യ പേപ്പർ കിട്ടിയപ്പോൾ എനിക്ക് എന്തായാലും ആ ജാമ്യ പേപ്പർ ഇന്നലെ 9 മണിയോടുകൂടി എൻ്റെ കയ്യിൽ കിട്ടുകയും അത് കഴിഞ്ഞ് സാറ് എന്നെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് 1 മണിയോട് വന്ന് എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയപ്പോൾ അതിനെ തുടർന്ന് തന്നെ സംശയം എനിക്കിപ്പോൾ ഉണ്ട്. ആ നിലപാടെന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇനി ഒരു വ്യക്തിക്ക് ഉണ്ടാകരുതെന്നാണ് എൻ്റെ സൗന്ദര്യം. അപ്പോൾ ഏതോ ആളുകളുടെ സമ്മർദ്ദം ഉണ്ടെന്നാണ് സൗന്ദര്യന്റെ സംശയം.
അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം കിട്ടിയ ആളെ ഇതുപോലൊരു കേസിൽ പാതിരാത്രി വീട്ടിൽ കയറി പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. ഇല്ല, ആരുടെയൊക്കെയോ സമ്മർദ്ദം ഈ കേസിൽ വെക്കുന്നുണ്ട് അവർ. അല്ലെങ്കിൽ ഇത്രയും എനിക്ക് 5 മണി വരെ സമയം തരികയും ഈ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ ഈ കേസിനകത്ത് എനിക്കെതിരായിട്ട് വരുന്ന കള്ളക്കേസുകൾ മത്തി എന്നെ അകത്താക്കാൻ നോക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്കിതിപ്പോൾ വലിയ സംശയമുണ്ട് ഇതിനകത്ത്. അത് ഉന്നത ഭാഗത്തു നിന്ന് തന്നെയാണ് മേളെന്നുള്ള ഓർഡർ അനുസരിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അതായത് ഇതിലെ ഉന്നതരുടെ ഇടപെടൽ സൗന്ദന് സംശയമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം തേടി കോടതിയിൽ പോയത്. അത് തന്നെയാണ് സാം, കാരണം എന്നിൽ തന്നെ നേരെ എൻ്റെ ഭാര്യയുടെ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും എനിക്ക് 5 മണി വരെ സമയം തരികയും അത് കഴിഞ്ഞിട്ട് 5 മണി കഴിഞ്ഞപ്പോൾ എനിക്ക് റിമാൻഡിന് ഓർഡർ ഇടുകയും ചെയ്ത് ആ കേസിനകത്ത് ഉന്നത ആളുകളുടെ കൈയുണ്ടെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ നിയമ നടപടിക്ക് പോയത്. എനിക്ക് മുൻകൂർ ശ്രീജിത്തിന്റെ മരണമുണ്ടായത് കൊണ്ടാവാം പാതിരാത്രി പിടിച്ച സൗന്ദനെ ഇവരിങ്ങനെ വയറ്റിൽ ചവിട്ടാതിരുന്നത്. ശ്രീ സജീഷ്, ഇപ്പോൾ ശ്യാമള പറഞ്ഞ കാര്യവും അതിന് ശ്രീ ഡെന്നിയുടെ വിശദീകരണമൊക്കെ കേട്ടല്ലോ. ബ്രാഞ്ച് സെക്രട്ടറി പരമേശ്വരനെ ശ്രീ ഡെന്നിയും കൈയൊഴിഞ്ഞു. പരമേശ്വരൻ കൊടുത്ത മൊഴിയുടെ ഉത്തരവാദിത്വം പരമേശ്വരന് തന്നെയാണ്. ഇന്ന് ഏരിയ സെക്രട്ടറിയെ പോലീസ് ചോദ്യം ചെയ്തിരിക്കുന്നു. CPM നേതാക്കളുടെ ഇക്കാര്യത്തിലെ അമിതമായ താല്പര്യം അന്വേഷിക്കേണ്ടതാണെന്ന് ശ്രീ സജീഷിന് തോന്നുന്നുണ്ടോ? അല്ല ശ്രീ വിനു, ഒരു കാര്യം, ഇപ്പോൾ ഈ ചർച്ചയിലെ കുറേ ഭാഗങ്ങൾ എനിക്ക് സാങ്കേതിക തകരാറ് മൂലം കേൾക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ക്ഷമിക്കണം, മുഴുവൻ തടസ്സമായിരുന്നു, അതുകൊണ്ടാണ് ശ്രീ സജീഷിലേക്ക് എത്താൻ വൈകിയത്. അമ്മ ശ്യാമളയുടെ അവരുടെ വാക്കുകൾ ഞാൻ കുറേയേറെ കേട്ടു. അവർക്കുണ്ടായ എല്ലാ ദുഃഖത്തിലും അവരോടൊപ്പം നിന്നുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ്റും പാർട്ടിയും എല്ലാം മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് ചെയ്യാൻ കഴിയാവുന്നതെല്ലാം ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം കൂടി അതിൻ്റെ ഇടയിൽ പറയാം, അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതിനിടയിൽ നിന്ന് നമ്മൾ കാണേണ്ടത് അവരുൾപ്പെടെ ഇപ്പോൾ ഈ ചർച്ചയിലിടയിൽ പറഞ്ഞിട്ടുണ്ട്, അവർക്കോ മകനോ ഈ പാർട്ടിയുമായി യാതൊരു വിരോധവുമില്ല, ഒരു പാർട്ടിയുടെ കാര്യത്തിനും അവർ പോകാറുമില്ല എന്ന്. അപ്പോൾ അങ്ങനെ പാർട്ടിക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടാകേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എങ്ങനെയും ചർച്ച ചെയ്യാം. ഇപ്പോൾ തന്നെ സൗന്ദൻ്റെ ഒരു കാര്യം ഇവിടെ ചർച്ച ചെയ്തു. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അവിടെ കർശനമായ നിലപാട് പോലീസ് സ്വീകരിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു. അതാണ് അതിൻ്റെ വസ്തുത എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം കേരള രൂപീകരണത്തിന് ശേഷം ഇന്ന് വരെ പോലീസ് കസ്റ്റഡിയിലുണ്ടായ ഇത്തരത്തിലൊരു സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അതോടൊപ്പം SIയെയും അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും CIയെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ SPA വരെ SPAV ജോർജിനെ വരെ സസ്പെൻഡ് ചെയ്യുകയും എല്ലാം ചെയ്ത് ഇത്ര ഫാസ്റ്റായി കാര്യങ്ങൾ ചെയ്ത് ഏതെങ്കിലും ഒരു കേസ് ശ്രീ വിനുവിന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുമോ? മാതൃഭൂമി പത്രം 4 ആഴ്ച മുമ്പേയുള്ള 33-ാം ദിവസമാണ് പ്രധാന ആസൂത്രകനായ AV ജോർജിന്റെ സസ്പെൻഷൻ. 33 ദിവസം കഴിഞ്ഞിട്ടും കള്ളമൊഴി കൊടുത്ത പരമേശ്വരനെ തൊട്ടിട്ടില്ല. 33 ദിവസം കഴിഞ്ഞിട്ട് ഇന്നേ ദിവസം മാത്രമാണ് സമ്മർദ്ദം ചെലുത്തിയെന്ന് സംശയിക്കുന്ന ഏരിയ സെക്രട്ടറിയെ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് അതിവേഗമെന്ന വാക്കുപയോഗിക്കേണ്ട, നിരവധി സമ്മർദ്ദങ്ങളുടെ ഫലമായി ചില അന്വേഷണങ്ങൾ വരുന്നുവെന്ന് മാത്രം. ശ്യാമളയുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടണം, ശ്യാമളയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടണം. ഇനി ഒരു ശ്രീജിത്ത് ഈ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. സൗന്ദനെ പോലെ മുൻകൂർ ജാമ്യം കിട്ടിയിട്ടും പോലീസ് പാതിരാത്രി വീട്ടിൽ കയറി പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കുന്നവർ ഈ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു 10 വയസ്സുകാരിയെ പീഡിപ്പിച്ചതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം, വണ്ടിയുടെ നമ്പർ സഹിതം പരാതി കൊടുത്തിട്ടും 16 ദിവസം അതിന്മേൽ അടയിരുന്ന ഒരു പോലീസ് കേരളത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് തിരുത്തണം ശ്രീ ലോക്നാഥ് ബെഹ്റ, തിരുത്തണം ശ്രീ പിണറായി വിജയൻ. ഇതുപോലെ പോലീസ് ദുഷിച്ച ഒരു കാലം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. വളരെ നന്ദി എല്ലാവർക്കും. ന്യൂസർ അവസാനിക്കുന്നു. ഇനി നേരണ്ടായി.